നമസ്കാരം, എല്ലാവർക്കും ഇടയിൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. സ്ത്രീപുരുഷ ഭേദമന്യേ ആർക്കും ഉരുവിടാൻ സാധിക്കുന്നതായിട്ടുള്ള കേരളീയ പാരമ്പര്യ നാടൻ സമ്പ്രദായ രീതിയിൽപ്പെട്ട ഒരു മന്ത്രത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ദിവസേന ഒരു തവണയെങ്കിലും ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അവയിൽ നിന്നുമൊക്കെ തന്നെ മോചനം ലഭിക്കാനും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ തന്നെ മോചനം ലഭിച്ച് സന്തോഷപൂർണമായ ജീവിതം ഉണ്ടാക്കാനൊക്കെ തന്നെ ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ലളിതമായിട്ടുള്ള ഈ ഒരു മന്ത്രം ഒരു തവണയെങ്കിൽ ഒരു തവണ പ്രഭാത വേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലോ ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്ന് മുതൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നമുക്ക് ആ ഒരു മന്ത്രം ഏതാണെന്നും അതിൻ്റെ പ്രയോഗ രഹസ്യങ്ങൾ എപ്രകാരമാണെന്നൊക്കെ തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് തൊട്ട് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, അവയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ ഇതുപോലെ തുടർന്ന് വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അവ കൂടി കണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട അത്ഭുത ശക്തിയേറിയ മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം കാണാതെ വേണം ഉരുവിടാനായിട്ട്. കേവലം ഒരു തവണ ഉരുവിട്ടാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാവുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓം കാള പോലെ ഉയർന്നു പൊങ്ങി, തിരമാല പോലെ കുതിച്ചുയർന്ന്, പുലി പോലെ പാഞ്ഞ ശത്രു കാലടി മണ്ണായി പോക, ചൊല്ലടങ്ങി മിണ്ടടങ്ങി കരിങ്കല്ലായി അമർന്നു പോക സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. ഒരിക്കൽ കൂടി പറയാം. കാള പോലെ ഉയർന്നു പൊങ്ങി, തിരമാല പോലെ കുതിച്ചുയർന്ന്, പുലി പോലെ പാഞ്ഞ ശത്രു കാലടി മണ്ണായി പോക, ചൊല്ലടങ്ങി മിണ്ടടങ്ങി കരിങ്കല്ലായി അമർന്നു പോക സ്വാഹ. ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം പോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ ബാധിച്ച് ഉപദ്രവിക്കുന്ന ശത്രുവാകട്ടെ, ശത്രുദോഷമാവട്ടെ, മൂർത്തിദോഷങ്ങളാവട്ടെ, തടസ്സങ്ങളാവട്ടെ, അവ നമ്മുടെ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന മാത്രയിൽ തന്നെ നമ്മെ വിട്ടുപോയി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തടസ്സമില്ലാത്ത രീതിയിൽ നമുക്ക് അനുകൂലമായി വരാനായിട്ട് ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വ്യക്തിയാവട്ടെ, ദേവതകളാവട്ടെ, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിട്ടുള്ള നിത്യജീവിതത്തിലെ തടസ്സങ്ങളാവട്ടെ, അവയൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിട്ട് തുടങ്ങിയാൽ നമുക്ക് എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രകാരമാണ്, നല്ല ശുദ്ധമായ ജലത്തിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ ചന്ദനത്തിലോ അല്ലെങ്കിൽ ഭസ്മത്തിലോ ഒക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉരുവിട്ട് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ വലത് കൈയുടെ മോതിരവിരൽ അവയിൽ സ്പർശിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം അവയിൽ 21 തവണ ഉരുവിട്ടതിന് ശേഷം അന്യമതസ്ഥരാണെങ്കിൽ ഈ ഒരു വെള്ളം കുറച്ച് കുടിക്കുകയും അല്പം നിങ്ങളുടെ മുഖം കഴുകുകയും ബാക്കിയുള്ള ജലം നിങ്ങളുടെ ദേഹത്ത് തളിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രയോഗം തന്നെ ഹൈന്ദവ മതത്തിൽപ്പെട്ടവർക്കും ചെയ്യാവുന്നതാണ്. മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ഈ പറഞ്ഞ രണ്ട് പ്രയോഗങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്ന്, കുറി ദേഹത്ത് ധരിക്കുക, അല്ലെങ്കിൽ നെറ്റിയിൽ തിലകം ധരിക്കുക, അല്ലെങ്കിൽ ഭസ്മം ധരിക്കുക, ചന്ദനം ധരിക്കുക എന്നൊക്കെ തന്നെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അവർക്കായിട്ടാണ് ഈ ഒരു ജലം ഈ ഒരു മന്ത്രം ഉരുവിട്ടതിന് ശേഷം മുഖം കഴുകുകയും അല്പം കുടിക്കുകയും അല്പം ദേഹത്ത് തളിക്കുക കൂടത്തൊക്കെ തന്നെ പറയുന്നത്. ഈ ഒരു മന്ത്രം വെറുതെ ജപിച്ചാലും അല്ലെങ്കിൽ ഉരുവിട്ടാലും, മുൻപ് പറഞ്ഞ പോലെ ഒരു തവണയെങ്കിലും ഉരുവിട്ടാലും അതിൻ്റെ ഗുണം ലഭിക്കും. ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ള ചില രഹസ്യമായിട്ടുള്ള പ്രയോഗവിധിയുണ്ട്, അവ പറഞ്ഞു എന്ന് മാത്രം. ഇതല്ലാതെ തന്നെ മറ്റൊരു വശം പറയുന്നത്, ഈ ഒരു മന്ത്രത്തെ നല്ല ശുദ്ധമായ ചന്ദനം അരച്ചതിന് ശേഷം ഇലയിൽ കളഭമോ കുങ്കുമമോ ഭസ്മമോ ഒക്കെ തന്നെ നിങ്ങളുടെ കൈവശം എടുത്തതിന് ശേഷം അവയിൽ നിങ്ങളുടെ മോതിരവിരൽ സ്പർശിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു മന്ത്രത്തെ 21 തവണ അവയിലേക്ക് ഉരുവിട്ട് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിയിൽ ധരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞ പ്രകാരം നിങ്ങളുടെ എല്ലാ വിധത്തിൽപ്പെട്ട തടസ്സങ്ങളും നീങ്ങിക്കിട്ടും, നിങ്ങളുടെ ശത്രുദോഷം ഇല്ലാതെയാവും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൂർത്തിദോഷവും ബാധാദോഷവും എന്ന് വേണ്ട എന്തൊക്കെ ദോഷങ്ങൾ നിങ്ങളെ നിത്യജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുവോ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്.
പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവും അന്ന് മുതൽ നിങ്ങളുടെ മിത്രമാവുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളുടെ ശത്രു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മന്ത്രവസാനം ശത്രുവിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം നെറ്റിയിൽ തിലകം ധരിച്ചാൽ മതി. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അനുകമ്പയും അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ആ പിണക്കമൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഇഷ്ടമായി എന്ന് കരുതുന്നു. ലളിതമായിട്ടുള്ള നാടൻ സമ്പ്രദായ രീതിയിൽപ്പെട്ട ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രത്തെ ദിവസേന ഒരു തവണയെങ്കിലും ഉരുവിടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഉരുവിടാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. 100% ഫലപ്രാപ്തിയുള്ള പാരമ്പര്യ വിദ്യയിൽപ്പെട്ട ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കുക. അതോടൊപ്പം തന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ കേവലം അറിവിശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പാരമ്പര്യ മന്ത്രങ്ങളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവയുടെ സത്യാവസ്ഥയും അതോടൊപ്പം തന്നെ അവയുടെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തിബോധത്തെ തുടർന്ന് സ്വയം ഇഷ്ടപ്രകാരം ഉരുവിടാവുന്നതാണ്, ആരെയും നിർബന്ധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കടിമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത്. ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ അല്ലിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇതുപോലുള്ള നാമജപം കൊണ്ടും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം കൊണ്ടൊക്കെ തന്നെ പരിഹാരം കണ്ടെത്തുക. അല്ലാതെ അനാവശ്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുടെ പക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലെ കവചയന്ത്രത്തിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം കവചയന്ത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റുകൾ അയക്കാറുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാറുണ്ട്. അവരോടായിട്ട് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ തന്നെ ചെയ്തു കൊടുത്ത് വരുന്നേ ഉള്ളൂ. കാരണം അവ നല്ല രീതിയിൽപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് അവ നിങ്ങൾക്ക് ചെയ്തു നൽകുന്നത്. ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യമായതുകൊണ്ട് നിങ്ങൾ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല, എല്ലാവർക്കും ചെയ്തു നൽകുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോക്ക് താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നതാണ്. അവയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവയ്ക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് മുഖാന്തരം നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. പക്ഷേ എളുപ്പം കിട്ടണമെന്നില്ല, ഒന്നോ രണ്ടോ ആഴ്ചയോ അല്ലെങ്കിൽ മാസമോ എടുക്കും. അതുകൊണ്ട് കാത്തിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.